യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്, ഓഗസ്റ്റ് മാസം 24-ാം തീയതി. ബർത്തലോമിയോ അപ്പോസ്തുലൻ്റെ തിരുനാൾ ദിവസമാണെന്ന്. സുവിശേഷത്തിൽ അദ്ദേഹം നഥാനയേൽ എന്നാണ് അറിയപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ, 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങളായിട്ട് നഥാനയേൽ എന്ന് പറയപ്പെടുന്ന ഈ അപ്പോസ്തുലിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ ടോളമിയുടെ മകൻ ബർത്തലോമിയോ, ബർട്ടോളമി എന്ന് പറയപ്പെടുന്ന ബർത്തലോമിയോ എന്ന് പറയപ്പെടുന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ പിതാവിനെ സൂചിപ്പിക്കുന്നതായിരിക്കണം. അത് ആ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു, സൈമൺ ബാറിയോന എന്ന് പറയുന്ന പോലെ. അദ്ദേഹം നഥാനിയൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം നൽകിയത് എന്നാണ്. ഈ മനുഷ്യൻ്റെ ജീവിതം ദൈവം നൽകിയ ജീവിതമാണെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം മറ്റെല്ലാ ശിഷ്യന്മാരെയും ഈശോ വിളിക്കുമ്പോൾ അവരെയൊക്കെ തൊഴിലിടങ്ങളിൽ നിന്നുമാണ് ഈശോ വിളിക്കുന്നത്. ഒന്നെങ്കിൽ തീരത്ത് നിന്നും വള്ളവും വലയും ഉപേക്ഷിച്ച് കടന്നു വരാൻ പറയുന്നു, അല്ലെങ്കിൽ ചുങ്കപ്പുരയിൽ നിന്നും ചുങ്കമേശ യും കീശയും ഉപേക്ഷിച്ച് കടന്നു വരാനായിട്ട് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ നഥാനയേൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ മാത്രം നമ്മൾ കാണുന്നത് അത്തിമര ചുവട്ടിൽ വെച്ചാണ്. സുവിശേഷം പറഞ്ഞതിനെയാണ് നഥാനയേലിൻ്റെ അരികിലേക്ക് ഫിലിപ്പോസ് കടന്നു വന്നിട്ട് പറയുന്നത്, നിയമവും മോശയും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞ ആ രക്ഷകനെ, ആ വരുവാനിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടു. നഥാനയേൽ തിരിച്ചു ചോദിക്കുന്നു, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മയുണ്ടാകുമോ? അതിന് നസ്രത്ത് തന്നെയല്ലേ, നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാവാനാ? അതിന് ചില സാമൂഹിക ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. അത് കഴിയുമ്പോഴാണ് ഫിലിപ്പോസ് അവനോട് പറയുന്നു, വന്ന് കാണുക. ഈ വന്ന് കാണുക എന്ന് പറയപ്പെടുന്ന വാക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ ആദ്യ ശിഷ്യന്മാരായ യാക്കോബിനോടും യോഹന്നാനോടൊക്കെ പറയുന്ന വാക്യമാണ്. വന്ന് കാണുക, കം ആൻഡ് സീ. ഇത് ശിഷ്യൻ വേറൊരാളെ കൂടെ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ഗുരു പറഞ്ഞ അതേ വാക്യം വേറൊരാളെ കൂടെ കൂട്ടാൻ വേണ്ടി ഫിലിപ്പോസ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിയുമ്പോഴാണ് യേശു അവിടേക്ക് കടന്നു വരുന്നു. യേശു നഥാനിയൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് നഥാനിയലും ഈശോയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. കണ്ടുമുട്ടുന്ന സമയത്ത് ഈശോ അവനോട് പറയുന്നതിനാണ്, നഥാനിയലിനോട് പറയുന്നതിനാണ്, ഇതാ കാപട്യമില്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. കാരണം ഈ മനുഷ്യനിൽ ഈശോ കാണുന്നത് പൂർവ്വപിതാവ് യാക്കോബിൻ്റെ സ്വഭാവമാണ്. ധ്യാനിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അനുഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങിക്കുന്ന പ്രാർത്ഥനയിൽ ഏർപ്പെടാനും ഒക്കെ കഴിവുള്ള ഒരു മനുഷ്യനാണ് നഥാനയേൽ. പക്ഷേ യാക്കോബിനുണ്ടായിരുന്നൊരു പ്രശ്നം, അവന് കാപട്യമുണ്ടായിരുന്നു. അവൻ പല ചതികളിലൂടെ കടന്നു പോകുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ചതികളോ കാപട്യമോ ഇല്ലാത്ത ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനായി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ശക്തിയുള്ള ഒരു മനുഷ്യൻ നഥാനയേൽ. അങ്ങനെയാണ് ഈശോ ഇദ്ദേഹത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇതാ ഒരു കാപട്യമില്ലാത്ത യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഒരുപക്ഷേ യാക്കോബ് എന്ന പൂർവ്വപിതാവിൻ്റെ പേര് മാറ്റിയാണ് ഇസ്രായേൽ എന്ന പേര് ദൈവം നൽകി ഇസ്രായേൽ ജനത ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇസ്രായേൽ എന്ന ജനം മുഴുവൻ യഥാർത്ഥത്തിൽ ഈ യാക്കോബിൻ്റെ ഒരു ചെറിയ സ്വഭാവമുണ്ടോ എന്ന് തോന്നിപ്പിക്കുമെന്നാണ് ഈശോ സംസാരിക്കുന്നത്. അവിടെ ഈശോ പറയുന്നു, നഥാനിയലിന് ആ സ്വഭാവമില്ല, അവൻ കാപട്യമില്ലാത്തവനാണ്. അപ്പോൾ നഥാനിയൽ തിരിച്ച് ചോദിക്കുന്ന ചോദ്യമാണ് സുന്ദരം. നഥാനിയൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ നഥാനിയൽ അവനോട് പറയും, നീ എന്നെ എങ്ങനെ അറിയുന്നു? കർത്താവ്, നീ എന്നെ എങ്ങനെ അറിയുന്നു? അതൊരു ആ ചോദ്യവും അതിന് ഈശോ നൽകുന്ന മറുപടിയും അതാണ് നഥാനിയൽ എന്ന മനുഷ്യൻ നമുക്ക് നൽകുന്ന ഏറ്റവും സുന്ദരമായൊരു സന്ദേശം. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഈശോ മറുപടി പറയുന്ന ഇങ്ങനെയാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു. അത്തിമരത്തിൻ്റെ ചുവട്ടിലെന്താ നഥാനിയൽ ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ കൃത്യമായിട്ടും യഹൂദ പാരമ്പര്യം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാരതീയ പശ്ചാത്തലത്തിൽ ആൽമര ചുവട്ടിൽ ഗുരുക്കന്മാരിരുന്ന് ധ്യാനിക്കുന്ന സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. സിദ്ധാർത്ഥൻ ബുദ്ധനായി മാറുന്നത് ഈ ആൽമര ചുവട്ടിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവിടെ ധ്യാനത്തിനുള്ള ഒരു അന്തരീക്ഷം കണ്ടെത്തി ബോധപൂർവം ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അതാണ് അത്തിമര ചുവട്ടിലെ നഥാനയേൽ എന്ന് പറയപ്പെടുന്നത്. അപ്പം നീ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ നിന്നെ ഞാൻ കണ്ടു നഥാനിയൽ. അതാണ് ഈശോ പറയുന്ന ആ സുന്ദരമായ ഇടപെടൽ. അപ്പം നഥാനിയലിനെ പോലെ നമ്മളും ചോദിക്കുന്നു, അങ്ങ് എങ്ങനെയാണ് എന്നെ അറിയുന്നത്, എൻ്റെ ഉള്ളെങ്ങനെയാണ് അറിയുന്നത്? അപ്പോൾ ഈശോ പറയുന്നു, നിൻ്റെ ഉള്ളിലെ സ്നേഹം ഞാൻ അറിയുന്നത് നീ അത്തിമര ചുവട്ടിലായിരിക്കുമ്പോഴാണ്. അതൊരു പക്ഷെ പള്ളിയാവാം, ഒരു വീടാവാം,
ബോധപൂർവം പ്രാർത്ഥിക്കാനായി നാം തിരഞ്ഞെടുക്കുന്ന ഏത് സ്ഥലവും സാഹചര്യവും ആകാം അത്തിമര ചൂട് എന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം ഈശോ അവനുടനെ തന്നെ യേശുവിനെ ഗുരുവായിട്ട് അംഗീകരിക്കാൻ നഥാനിയൽ അവനോട് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പ്രതികരിച്ചു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് നീ വിശ്വസിച്ചത്, പക്ഷേ ഇതിനേക്കാൾ വലിയ കാര്യം നീ കാണാൻ പോവുകയാണ്. എന്താണ് ആ വലിയ കാര്യം? സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ മനുഷ്യപുത്രൻ്റെ അടിയിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും നീ കാണും. ഇത് യഥാർത്ഥത്തിൽ യാക്കൂബ് എന്ന പൂർവ്വപിതാവ് കണ്ട സ്വപ്നമാണ്, അല്ലെങ്കിൽ ദർശനമാണ്. അദ്ദേഹം ദൈവത്തെ, ഞാൻ നമ്മൾ ബെത്തേൽ എന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. പ്രാർത്ഥനയുമായി കയറിപ്പോകുന്ന മാലാഖമാർ, അനുഗ്രഹവുമായി തിരിച്ചിറങ്ങി വരുന്ന മാലാഖമാർ, സ്വർഗത്തിലേക്ക് ചാരി വച്ചിരിക്കുന്നൊരു ഗോവണി നമ്മൾ കാണുന്നുണ്ട്. അത് നീ കാണും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ, വളരെ സുന്ദരമായൊരു അവതരണമാണ്. കാപട്യമില്ലാത്ത ഇസ്രായേൽക്കാരാ, പ്രാർത്ഥന, നിൻ്റെ പ്രാർത്ഥനകൾ സംവഹിച്ചുകൊണ്ട് ദൂതന്മാർ സ്വർഗത്തിലേക്ക് പോകുന്നതും അനുഗ്രഹവുമായി തിരിച്ചു വരുന്നതും നിനക്ക് കാണാനായിട്ട് സാധിക്കും. റോമൻ കാനൻ, ലത്തീൻ ആരാധന ക്രമത്തിൽ റോമൻ കാനൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ അർപ്പിക്കുന്ന ഈ ബലി മാലാഖമാർ അവരുടെ കരങ്ങളിൽ സംഭവിച്ച് സ്വർഗീയ ബലിപീഠത്തിൽ എത്തിക്കുമാറാകട്ടെ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വളരെ സുന്ദരമായൊരു പ്രാർത്ഥന. ഇപ്പോൾ നഥാനിയൽ ഒരു രീതിയിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അപ്പോസ്തലനാണ്. അദ്ദേഹം മത്തായി സുവിശേഷകൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രതിയുമായിട്ട്, ഒരു കോപ്പിയുമായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. കയ്യെഴുത്ത് പ്രതിയുമായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ സുവിശേഷം പ്രഘോഷിച്ചിട്ടുണ്ട് എന്നൊരു വിശ്വാസം കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹമാണ്, അദ്ദേഹം പിന്നീട് മറ്റ് പല ഇടങ്ങളിലും സുവിശേഷം പ്രഘോഷിച്ച് കർത്താവിന് വേണ്ടി രക്തസാക്ഷി ആയി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ വലിയ സുവിശേഷ പ്രഘോഷണ ചൈതന്യം അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ അദ്ദേഹം പഠിക്കുന്നത് ആ ധ്യാനത്തിലൂടെയാണ്, അത്തിമര ചുവട്ടിലൂടെയാണ്. അപ്പോൾ നഥാനയിൽ ദൈവം നൽകിയത് എന്ന് പറയപ്പെടുന്ന മനുഷ്യനെ, അപ്പോസ്തലനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കേണ്ട ഒരൊറ്റ ചിന്തയുണ്ട്: എൻ്റെ ദൈവം, എൻ്റെ ഹൃദയം, എൻ്റെ സ്നേഹം അറിയാൻ പോകുന്നത് ഞാൻ അത്തിമര ചുവട്ടിലായിരിക്കുമ്പോഴാണ്. അത്തിമര ചുവട്ടിനെ ഞാൻ എത്ര സ്നേഹിച്ചു? അതാണ് നഥാനയിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. അത്തിമര ചുവടിനെ സ്നേഹിക്കാൻ, അതായത് പ്രാർത്ഥനയെ സ്നേഹിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. നഥാനിയലിൻ്റെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബർത്തോലമിയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.